കൊച്ചി കാക്കനാട്ടുള്ള ഫ്ളാറ്റിൽ നിന്ന് 11 കോടിയുടെ ലഹരിമരുന്ന് പിടികൂടിയ കേസ് എക്സൈസ് അട്ടിമറിച്ചു. ഉടമസ്ഥനില്ലാത്ത ബാഗിൽ നിന്നാണ് 1 കിലോ MDMA കണ്ടെത്തിയതെന്നാണ് എക്സൈസിൻ്റെ മഹസറിൽ പറയുന്നത്. ബാഗ് കണ്ടെത്തിയത് പ്രതികളില്ലാതെയാണെന്നാണ് എക്സൈസിൻ്റെ ഭാഷ്യം. അതിന് എക്സൈസ് പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതേസമയം പ്രതികൾക്കൊപ്പം പിടികൂടിയ യുവതിയെ കൃത്യമായ തെളിവുണ്ടായിട്ടും അറസ്റ്റ് ചെയ്യാതെ വിട്ടയച്ചു. കാക്കനാട്ടെ ഫ്ളാറ്റിൽ നിന്നും കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് മാരക ലഹരിമരുന്നായ MDMA യുവതിയടക്കം 5 പേർ പിടിയിലായത്. ഇവരിൽ നിന്ന് 84 ഗ്രാം MDMA കണ്ടെടുത്തു. പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ അലക്കാനിട്ട തുണികൾക്കിടയിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ഒരു ബാഗിൽ നിന്ന് 1 കിലോയിലധികം MDMA കൂടി പിടിച്ചെടുത്തു. പ്രതികൾ പിടിയിലായതോടെ ഉന്നത ഏമാന്മാർ ഇടപെട്ട് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ആൻറ്റി നാർക്കോട്ടിക്സ് വിഭാഗം കേസ് അട്ടിമറിക്കുകയാണ് ചെയ്തത്. ഏതോ ഒരു വഴിപോക്കൻ നൽകിയ വിവരമനുസരിച്ചാണ് പ്രതികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്ന് 1 കിലോ MDMA അടങ്ങിയ ബാഗ് കണ്ടെത്തിയതെന്ന് മഗസറിൽ എഴുതി പിടിപ്പിച്ചു. ഉടമസ്ഥന ില്ലാത്ത ബാഗാണ് കണ്ടെടുത്തതെന്നും ഇത് പ്രതികളുടേതായിരിക്കാമെന്ന് ഉറപ്പില്ലെന്നാണ് സാക്ഷിമൊഴിയെന്നും മഗസറിൽ രേഖപ്പെടുത്തി. ബാഗ് കണ്ടെടുത്തതിൽ പ്രതികളല്ലാതെ പ്രത്യേകം കേസെടുക്കുകയും ചെയ്തു. പ്രതികൾ കസ്റ്റഡിയിലായിരിക്കെ ഇവരുമായി പോയി ബാഗ് കണ്ടെത്തി അതും കേസിൽ ഉൾപ്പെടുത്തേണ്ടതിന് പകരമാണ് എക്സൈസ് ഇത്തരമൊരു കള്ളക്കളി നടത്തിയത്. ഫലത്തിൽ 84 ഗ്രാം MDMA കണ്ടെടുത്തതിന് മാത്രമാണ് 5 പേർക്കെതിരെ കേസ്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരു യുവതിയെ തെളിവുണ്ടായിട്ടും ചോദ്യം പോലും ചെയ്യാതെ വിട്ടയച്ചതായും ആക്ഷേപമുണ്ട്. സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെൻറ് സ്ക്വാഡും കസ്റ്റംസ് പ്രിവൻറ്റീവും ചേർന്നാണ് ഈ കേസിലെ പ്രതികളെ തിരിച്ചറിഞ്ഞതും പിടികൂടി കൈമാറിയതും. സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെൻറ് സ്ക്വാഡിന് ലഹരിമരുന്ന് പിടിച്ചതിൽ കേസെടുക്കാൻ അധികാരമില്ലാത്തതിനാൽ കേസ് ജില്ലയിലെ എക്സൈസ് എൻഫോഴ്സ്മെൻറ് ആൻഡ് ആൻറ്റി നാർക്കോട്ടിക് വിഭാഗത്തെ ഏൽപ്പിക്കുകയായിരുന്നു. രാജ്യാന്തര ബന്ധമുള്ള ലഹരിമരുന്ന് മാഫിയ ഇടപെട്ട കേസിലാണ് എക്സൈസ് എൻഫോഴ്സ്മെൻറ് ആൻഡ് ആൻറ്റി നാർക്കോട്ടിക് വിഭാഗം കേസ് അട്ടിമറിച്ച് പ്രതികളെ സംരക്ഷിക്കുന്നത്. കോടികളുടെ ലഹരിമരുന്നാകുമ്പോൾ ഇതിന് പിന്നിൽ വമ്പൻ സ്രാവുകളാണുള്ളത്. അവരുടെ സ്വാധീനം ചെറുതുമല്ല.